മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ന് വിജയ് ബാബുവിന് വളരെ നിർണായകമായ ദിവസമാണ് കാരണം വിജയ് ബാബുവിൻ്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെയും അതിജീവിതയുടെയും ഹർജി ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വരികയാണ് സുപ്രീം കോടതി ഈ ഹർജി ഇന്ന് പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി ഇന്ന് പരിഗണിക്കുന്നത് വാർത്തയുടെ വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് അശ്വിൻ നമുക്ക് നൽകും അശ്വിനോട് ചോദിച്ചറിയാം എന്താണ് വിശദാംശങ്ങൾ അശ്വിൻ ഗുഡ് മോർണിംഗ് ഇന്ന് വിജയ് ബാബുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ് വിജയബാബുവിൻ്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെയും ഒപ്പം തന്നെ അതിജീവിതയുടെയും ഹർജി ഇന്ന് സുപ്രീം കോടതി മുൻപിലേക്ക് വരികയാണ് ഈ ഹർജികളിൽ ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അശ്വിൻ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനു യുവനടിയെ പീഡിപ്പിച്ച കേസിലാണ് വിജയ് ബാബുവിൻ്റെ ഹൈക്കോടതി ജാമ്യം അനുഭവിച്ചത് അനു അനുവദിച്ചത് ഇത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള യുവനടിയുടെയും സർക്കാരിൻ്റെയും ഹർജിയാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിലുള്ള നിലം വലിയ വിവാദമായി കഴിഞ്ഞ വിഷയമാണ് വിജയ് ബാബുവിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിദേശത്തു നിന്നും ഒരാൾക്ക് ജാമ്യം എങ്ങനെ നാട്ടിലെ ഹൈക്കോടതി നൽകി എന്ന് രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യുവ സർക്കാരും സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളത് വിദേശത്തു നിന്നും നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതി ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ജാമ്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല വിദേശത്തു നിന്നും തന്നെയാണ് ജാമ്യം നേടുകയും ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുൻ ഹൈക്കോടതി വിധികളൊക്കെ ഇതുമായി പൊരുത്തപ്പെടാത്ത സാഹചര്യം കൂടിയുണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സർക്കാരും യുവനടിയും കൂടി சுப்பிரீம் கோடதியை சமீபிக்கையும் செய்துள்ளது അതേസമയത്ത് തന്നെ മാർച്ച് പതിനാറ് മുതൽ ഏപ്രിൽ പതിനാല് വരെയുള്ള കാലയളവിലാണ് തന്നെ പീഡിപ്പിച്ചത് എന്നുള്ള ആരോപണവുമായിട്ടാണ് ഇത്തരത്തിൽ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ഏപ്രിൽ പതിനേഴിനാണ് വിജയ് ബാബുവിനെതിരെ കേസ് കൊടുത്തത് അന്നു മുതൽ മറ്റിടങ്ങളിൽ വിദേശത്ത് ഒളിവിലായിരുന്ന വിജയ് ബാബു ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഇന്ത്യയിലേക്ക് വരികയും ചെയ്തത് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സർക്കാരും യുവനടിയും നടിയും കൂടി സുപ്രീംകോടതിയെ സമീപിക്കുകയും ചെയ്തത് സുപ്രീം കോടതി ഇന്ന് കേസ് പരിഗണിക്കുകയും ചെയ്യും നിലവിൽ ഇന്ന് ഇന്ന് വിധി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള സൂചനകളില്ലെങ്കിൽ കൂടി വലിയ പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും ഇരയ്ക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിലവിൽ എല്ലാവരും വയ്ക്കുകയും ചെയ്യുന്നത് അതേസമയത്ത് തന്നെ ഇന്ന് ഉച്ചയോടുകൂടി കേസ് പരിഗണിച്ചേക്കുമെന്നാണ് നിലവിലുള്ള സൂചനകളും പുറത്തു വരുന്നത് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട നിയമവൃത്തങ്ങളിൽ അടക്കമെന്ന് വലിയ ചർച്ചയായതാണ് ഒന്ന് ഈ വിദേശത്ത് ഇരുന്നു കൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ആ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നത് വരെ കേരളത്തിലേക്ക് എത്താതിരിക്കുകയും ചെയ്ത വിജയ് നിലപാട് ആ നിലപാടിന് നിയമപരമായ സംരക്ഷണം മുൻകൂർ ജാമ്യം അനുവദിച്ചതിലൂടെ കിട്ടി എന്ന് എന്ന തരത്തിൽ ഉയർന്നു വന്ന ഒരു തരത്തിലുള്ള വിശകലനങ്ങൾ ഒപ്പം തന്നെ ഈ അതിജീവിതയായ സ്ത്രീയുടെ പേരടക്കം പരാമർശിച്ചുകൊണ്ട് ഇയാൾ സമൂഹ മാധ്യമങ്ങളിലടക്കം നടത്തിയ പരാമർശം അതൊക്കെ വലിയ ചർച്ചയായതാണ് എന്നിട്ടും നിയമപരമായ പരിരക്ഷ അറസ്റ്റിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുകയുണ്ടായി ഇത് വലിയ ചർച്ചയായതാണ് നമ്മുടെ സമൂഹത്തിലടക്കം നിയമവൃത്തങ്ങളിലടക്കം അപ്പോൾ സ്വാഭാവികമായും ഈ കാര്യങ്ങളൊക്കെ ഇന്ന് സംസ്ഥാന സർക്കാരും അതിജീവിതയും മുന്നോട്ട് വയ്ക്കുന്ന ഹർജികളിൽ പ്രധാനപ്പെട്ട വാദങ്ങളായി ഉന്നയിച്ചിട്ടുണ്ട് അത് ഏത് തരത്തിലാണ് കേസിന് ബലമാവുക എന്നാണ് ഒരു നിയമവൃത്തങ്ങളിലൊക്കെ പറയപ്പെടുന്ന ഒരു സംസാരം മനു ഈ കേസിന് കേസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർച്ച് പതിനാല് മുതൽ ഏപ്രിൽ പതിനാല് വരെയുള്ള കാലയളവിൽ വിജയ് ബാബു തന്നെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് കേസ് കൊടുത്തിട്ടുള്ളത് മാർച്ച് ഏപ്രിൽ പതിനേഴിനാണ് ഇവനടി പരാതിയും നൽകുകയും ചെയ്തത് എന്നാൽ ഈ പരാതി ഉയർന്ന ഉടനെ തന്നെ വിജയ് ബാബു വിദേശത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വിദേശത്ത് നിന്നും പിന്നീട് പോലീസ് അറസ്റ്റ് വാറൻറ് ഉൾപ്പെടെ വരുന്ന സമയത്തും വിജയ വിദേശത്ത് നിന്ന് വരുവാൻ വിജയ് ബാബു തയ്യാറായില്ല ഇതിൻ്റെ ഒക്കെ എങ്ങനെയാണ് കേസുകൾ മുന്നോട്ട് പോയത് എന്നുള്ള കാര്യമൊക്കെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് അതേസമയത്ത് തന്നെ ഹൈക്കോടതിയിലേക്ക് പിന്നീട് കേസ് വരികയും ഈ ഹൈക്കോടതി ജാമ്യം ലഭിക്കുന്നതുവരെ വിജയ് ബാബു വിദേശത്ത് തങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു വിദേശത്ത് ഒളിവിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഹൈക്കോടതി ജാമ്യം അഞ്ച് ലക്ഷത്തിൻ്റെ ആൾ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വ്യവസ്ഥകളും വെച്ചുകൊണ്ട് തന്നെ ആ ജാമ്യം അനുഭവിക്കുന്നു അനുവദിക്കുന്നു ഈ ജാമ്യം അനുവദിച്ച ശേഷം മാത്രം വിജയ് ബാബു തിരിച്ചെത്തുന്നു പിന്നീട് അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത കാര്യവും പൊതു മധ്യത്തിലുണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ ഒളിവിൽ കഴിയുകയും അതിനുശേഷം ഹൈക്കോടതി ജാമ്യം നൽകുകയും ചെയ്തതിനു ശേഷം മാത്രമാണ് കേരളത്തിലേക്ക് വിജയ് ബാബു എത്താൻ തയ്യാറാവുകയും ചെയ്തു ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചു എന്നുള്ള ഒരു പരീക്ഷണ തരികുണ്ട് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് വിജയ് ബാബു കേരളത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിട്ടുള്ളത് അതേസമയം തന്നെ സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് വിദേശത്ത് നിന്നും ഇത്തരത്തിൽ ഹൈക്കോടതി ഹൈക്കോടതിക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ രീതിയിലാണ് സർക്കാർ വാദിക്കുന്നത് തിനാസ്പദമായി പല കേസുകളിലും ഇതിന് സമാനമായി കോടതിയിൽ ജാമ്യം തേടുന്നതിലും വിദേശത്തു നിന്നും പറ്റില്ല വിദേശത്തുള്ള ആൾക്ക് ജാമ്യം കൊടുക്കുന്നത് പൊതുവെയുള്ള കോടതിയുടെ രീതിയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സർക്കാരും ഇതിൽ ഇടപെടുന്നത് ഇത്തരത്തിൽ യുവനടിക്ക് കൃത്യമായ നീതി സുപ്രീം കോടതി നിന്ന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് നിലവിൽ സർക്കാരും യുവനടിയും പ്രതീക്ഷിക്കുന്നത് മനു ശരി ഏതായാലും വിജയബാബുവിനെ സംബന്ധിച്ചിട്ട് വളരെ നിർണായകമാണ് സുപ്രീംകോടതിയുടെ തീരുമാനം എന്താകുമെന്ന ഏറെ എല്ലാവരും കാത്തിരിക്കുന്നത് അശ്വിനാണ് ദില്ലിയിൽ നിന്നും ഈ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്